പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ കാൽവറിനാഥൻ മിനിസ്ട്രിയുടെ കാൽവറി മീറ്റ് എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ കൃപയാൽ വീണ്ടും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം കേൾക്കുവാൻ, ഗാനങ്ങളെ കേൾക്കുവാൻ, ഒരുമിച്ച് കൂടുവാൻ ദൈവം കൃപ തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നും അനുഗ്രഹീതമായ ഗാനങ്ങളും ദൈവവചനവുമായി ദൈവസന്നിധിയിലായിരിക്കാം. ഇത് ആത്മീയ ശുശ്രൂഷയാകിയാൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിത്തന്ന ഈ നല്ല സന്ദർഭത്തിനാടങ്ങെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ കഴിഞ്ഞ നീണ്ട നാളുകളിൽ കാൽവരിനാഥ മിനിസ്ട്രി അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്തു, അതിനായിട്ട് സ്തോത്രം. ഇന്നും പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കട്ടെ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേലോടൊന്ന് പകരണമേ. എല്ലാ ശുശ്രൂഷകൾ ചെയ്യുന്ന ദൈവദാസന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കണം. ആയിരങ്ങൾ കർത്താവിനെ അറിയുവാനിടയാകണം. അനേകർ മാനസാന്തരത്തിലൂടെ മടങ്ങി വരുവാനിടയാകണം. അനേകർക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം, തീരുമാനം അവരുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ഇടയാകണം. പ്രാർത്ഥന ഘട്ടത്തിൻ്റെ നന്ദി. കർത്താവ് പ്രവർത്തിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹീതമായ ഗാനങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ദാസന്മാർ ജോയൽ, അതുപോലെ തന്നെ ഉണ്ണി തോബിയാസി പ്രിയപ്പെട്ടവർ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നതാണ്. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ഗാനങ്ങളോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. അമ്പയരുശലേ അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പയരുശലേ അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പയരുശലേ തന്മണവാളനു വേണ്ടിയലങ്കരി ചുള്ളരു മണവാട്ടി തന്നെ കന്യക നല്ല പ്രവൃത്തികൾ ആയുസുചേലയെ വല്ലമിഴികരിച്ചു കൊണ്ടഭിരാമയായി. അമ്പയരുശലേ അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പയരുശലേ ും വീതിയും ഉയരവും സാമ്യമായി കാണുക ദിവളിലാണന്യയിലല്ലതു. ഇവളുടെ സൂര്യചന്ദ്രർ ഒരു വിധത്തിലും വാനം വിടുകയിൽ ഇവൾ ശോഭ അറുതിയില്ലാത്തതാം. അമ്പയരുശലേ അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം. അമ്പയരുശലേ ആ
രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും കനകവും മുത്തുരത്നം ഇവയണിയില്ലെങ്കിലും സുമുഖിയാം ഇവൾ കണ്ഠം ബഹുരമണീയമാം അമ്പയരൂശലെ അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പയരൂശലെ സംഗീതം കോട്ടയും ബലവും അവൻ നിന്റെ ശരണവുമേ അവൻ നിന്റെ ശരണവുമേ എൻ മനമേ നീ കർത്തനിൽ ആശ്രയിക്ക അവനിൽ നീ ചാരിടുക ഉറ്റവരെല്ലാം മറഞ്ഞിടുമ്പോൾ ഇനി എങ്ങനെ എന്ന് നിലച്ചിടുമ്പോൾ ഉറ്റവരെല്ലാം മറഞ്ഞിടുമ്പോൾ ഇനി എങ്ങനെ എന്ന് നിലച്ചിടുമ്പോൾ യേശുവിൽ ആശ്രയം വെച്ചിടുക അവൻ നിന്നെ പുലർത്തിയിടും അതിശയമായി യേശുവിൽ ആശ്രയം വെച്ചിടുക അവൻ നിന്നെ പുലർത്തിയിടും അതിശയമായി എൻ മനമേ കർത്തനിൽ ആശ്രയിക്ക അവനിൽ നീ ചാരിടുക ഉലഞ്ഞിടുമ്പോൾ കാറ്റും കോളും എതിർപ്പെടുമ്പോൾ ജീവിതത്തിൻ നൗക ഉലഞ്ഞിടുമ്പോൾ കാറ്റും കോളും എതിർപ്പെടുമ്പോൾ അമരത്ത് കർത്തൻ യേശുവുണ്ട് അക്കരെ എത്തിക്കും നിശ്ചയമാ
അമരത്തുകാർക്കേശുണ്ട് അക്കരെ എത്തിക്കും നിശ്ചയമായെൻ മനമേ നീ കർത്തനിലാശ്രയിക്ക അവനിൽ നീ ചാരിടുക അവൻ നിന്റെ സങ്കേതം കോട്ടയും ബലവും അവൻ നിന്റെ ശരണവുമേ അവൻ നിന്റെ സങ്കേതം കോട്ടയും ബലവും അവൻ നിന്റെ ശരണവുമേ അവൻ നിന്റെ ശരണവുമേ എൻ മനമേ നീ കർത്തനിൽ ആശ്രയിക്ക അവനിൽ നീ ചാരിടുക അർത്ഥസമ്പുഷ്ടമായ ഗാനങ്ങളോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുകയായിരുന്നു. ദൈവവചനത്തിനു മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ഞാനും ചിന്തിക്കുകയായിരുന്നു. ആത്മഹത്യകൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. അപകട മരണങ്ങൾ ദേശത്ത് വർദ്ധിക്കുന്നു. കാലാവസ്ഥയുടെ ആക്രമണങ്ങളിലൂടെ അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. കോവിഡ് ബാധയിലൂടെ അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ദേശം വളരെ ഭയാനകരമായ അന്തരീക്ഷത്തിലേക്ക് കുതിക്കുകയാണ്. മനുഷ്യന് ജീവിക്കുവാൻ കഴിയാത്ത നിലയിൽ ലോകം അതിൻ്റെ അന്ത്യഘട്ടങ്ങളിലേക്ക് കുതിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അതിൻ്റെ അർത്ഥം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്ന കാലഘട്ടം വരും, അന്തരീക്ഷം തകർന്നു പോകുന്ന കാലഘട്ടം വരും, കാലാവസ്ഥയുടെ രീതി മാറുന്ന കാലഘട്ടം വരും. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ഒരു ജീവിതം മുമ്പോട്ട് വരിക. ഭൂമിയും പ്രപഞ്ചങ്ങളും അതിൻ്റെ സ്ഥാനത്തു നിളകും. നാം ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ആകാശത്തും ലോകത്തിലും ഭൂമിയിലും നടക്കും. ഇന്ന് നമുക്കറിയാം പ്രപഞ്ചം ആകെ താറുമാറായിരിക്കുന്നൊരവസ്ഥയാണ്. ഇത്രമാത്രം മഴയുള്ള ഒരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് തുടർമാനമായിട്ട് മഴ ദേശത്ത് തകർക്കുകയാണ്. അനേക ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. അനേകർ കണ്ണുനീരിലും നിരാശയിലും ഭവനങ്ങളില്ലാതെ കുഞ്ഞുങ്ങളില്ലാതെ മാതാപിതാക്കളില്ലാതെ നശിക്കുകയാണ്. ഇതിൻ്റെ മധ്യത്തിൽ ഒരു ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ കടപ്പാടെന്താണ്? നമ്മുടെ കർത്തവ്യങ്ങൾ എന്താണ്? അത് ദൈവസന്നിധിയിൽ ഇരുന്ന് ചിന്തിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിടെയാകട്ടെ. ഞാൻ ഒരു വസ്തുത ഇങ്ങനെ പറയാം, ദൈവം തുറന്നു വെച്ചതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവം അയച്ച ന്യായവിധിയെ തടുത്തു നിർത്തുവാൻ ഒരു മനുഷ്യനും ഇന്ന് ലോകത്തിൽ സാധിക്കുകയില്ല. അത് സാധിക്കണമെങ്കിൽ ദൈവം തന്നെ, കർത്താവ് തന്നെ ചിന്തിക്കണം. ദൈവം അയച്ച വിധിയെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ അത് കർത്താവ് ചിന്തിച്ചാൽ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം, കർത്താവേ ഇത് നീ കാണുന്നു, ഇത് നീ അറിയുന്നു, ഈ ലോകത്തിൽ നിന്ന് ഈ പ്രതിസന്ധികൾ നീ മാറ്റിത്തരണം, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് ഈ പ്രതിസന്ധികൾ മാറ്റണം, ഞങ്ങൾക്ക് സന്തോഷകരമായൊരു ജീവിതം അവിടുന്ന് നൽകണമെന്ന് ദൈവസന്നിധിയിൽ ആര് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേൽ ദൈവത്തിൻ്റെ കൃപ നൽകി ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുന്നൊരു ദൈവമുണ്ട്. ദിനവൃത്താന്തങ്ങളിലെ 2 7:14 എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അവരുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ അവരോട് കേട്ട് അവരുടെ അകൃത്യങ്ങൾ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാർ അത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനയും കണ്ണുനീരും ഈ ഭൂമിയിൽ നമ്മുടെ ഭവനങ്ങളിൽ വീണലിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നന്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ തലമുറകളുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നു. എന്നാൽ ഇന്നത്തെ തലമുറ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വൈമുഖ്യം കാണിക്കുന്നുവെങ്കിൽ, സ്നേഹിത പ്രിയദൈവമക്കളെ ഞാൻ ഇങ്ങനെ പറയട്ടെ, അടുത്ത തലമുറ ദൈവത്തെ മറന്ന് സകല മ്ലേച്ഛതയിലും നടന്ന് ദൈവത്തെ കോപിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് വഴിമാറും. അത് മാറിക്കൊണ്ടിരിക്കുന്നു, നാം അത് കാണുന്നു, മറന്നു പോകരുത്. വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്
യിരെമ്യാവ് പറയുന്നത്, വീഥികളുടെ തലയ്ക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ യൗവനക്കാരെ, നിന്റെ മക്കളെ ഓർത്ത് നീ വിലപിക്കുക. അവർക്ക് ഭവനത്തിൽ കിടക്കാം, പക്ഷെ വീഥിയുടെ തലയ്ക്കിലാണ് കിടക്കുന്നത്. എന്തുകൊണ്ട്? ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിൽ വീണുപോയി, ലോകത്തിൻ്റെ മായകളിൽ വീണുപോയി, ആൺ പെൺ വ്യത്യാസമില്ലാതെ മദ്യപിച്ച് അങ്ങനെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ച്, നൂതനങ്ങളായ മയക്കുമരുന്നുകളുടെയും അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ തൻ്റെ ശരീരത്തിൽ പ്രാക്ടീസ് ചെയ്ത് വഴിയിലും റോഡിലും കാനിയിലും കുപ്പത്തൊട്ടിയിലും കിടക്കുന്ന ഒരു ജനസമൂഹം, ഒരു തലമുറ. മാതാപിതാക്കളെ, അവരെ ഓർത്ത് കരയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് കൈമലർത്തി കാണിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അവർക്ക് വേണ്ടി നിലവിളിക്കുവാൻ. കർത്താവ് ചോദിച്ചു, ഒരു ധനവാനോട് ചോദിച്ചു, നീ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു, പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാവും? പ്രിയ മാതാപിതാക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ മരുമക്കൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സകലതും ഒരുക്കി വെച്ചു, സകലതും ഒരുക്കി വെക്കുന്നു. അനേക സമ്പാദ്യങ്ങളും നേട്ടങ്ങളും നിങ്ങൾ ഒരുക്കി വെക്കുന്നു, ജോലി ഒരുക്കി വെക്കുന്നു, സകലതും ഒരുക്കി വെക്കുന്നു. പക്ഷേ അവർ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാതെ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ അവർ വീണുപോയാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പ്രായവ്യത്യാസമില്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ പോലീസ് കേസുകളിൽ പിടിച്ചു ജയിലിലിടുന്നു. അവർക്ക് ഇവിടെ നിന്ന് കിട്ടി ഈ കാഴ്ചപ്പാട്. കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ പിച്ചാത്തിയും ബോംബും തോക്കും കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം. എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ കൊല്ലണം എന്നൊരു ചിന്താഗതി വരുന്നു. എവിടെ നിന്ന്? ഇന്നത്തെ ടി വി മാധ്യമങ്ങളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള മാധ്യമങ്ങളിലൂടെ കാണുന്നതെല്ലാം മനുഷ്യനെ കൊല്ലുകയും നശിപ്പിക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു വലിയ വസ്തുത തന്നെയാണെന്ന് മറന്നു പോകരുത്. കൊല്ലുന്നതിനും നശിപ്പിക്കുന്നതിനും രക്തം ചിന്തുന്നതിനും ഒരാഹ്ലാദം കണ്ടെത്തുന്ന ഒരു തലമുറ. ദൈവമാർ പറയുന്നത്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധരായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ വിശ്വസ്തതയോടെ ജീവിക്കണമെന്നാണ്, മറ്റുള്ളവനെ തന്നെ പോലെ സ്നേഹിക്കണം എന്നാണ്, മറ്റുള്ളവനോട് ക്ഷമിക്കണമെന്നാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. വലിയവനായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നിന്നും വിട്ട് പിന്മാറി ദൈവത്തെ കോപിപ്പിച്ച് സകല തിന്മകളിലും ഈ ലോകത്തിലെ സകല മ്ലേച്ഛതകളിലും സകല പാപപ്രവൃത്തികളിലും ആകൃത്യങ്ങളിലും വീണുപോയ ഒരു ജനസമൂഹത്തെ ദൈവം ഇങ്ങനെ ന്യായം വിധിക്കുകയല്ലാതെ പിന്നെന്ത് ചെയ്യും? പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ സൊദോം ഗൊമോറയെക്കുറിച്ച് നാം വായിക്കുന്നു. അവിടെ വായിക്കുന്നത്, അവരുടെ ആകൃത്യം സ്വർഗത്തോളം എത്തി. ഇന്നും കർത്താവ് പറയുകയാണ്, ഈ ജനത്തിൻ്റെ നമ്മുടെയൊക്കെ ആകൃത്യം സ്വർഗത്തോളം എത്തി നിൽക്കുന്നു. അത്രമാത്രം ദൈവഭയമില്ലാത്ത, അത്രമാത്രം ദൈവത്തോട് ബഹുമാനമില്ലാത്ത ഒരു തലമുറ, ഒരു ഒരു ആത്മീയത, ഒരു ഭക്തി ഇന്ന് ലോകത്തിലുണ്ടായി വന്നിരിക്കുന്നു. മതവും മതവും തമ്മിലുള്ള വഴക്കുകൾ, ജാതി ജാതികൾ തമ്മിൽ, കുടുംബങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ, അപ്പനമ്മമാർ മക്കൾ തമ്മിൽ, ഈ ലോകത്തെ സകല മുക്കിനും മൂലയ്ക്കും അപകടവും മരണവും കൊലപാതകവും ഒളിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. സ്നേഹിത, ഇതിൻ്റെ മധ്യത്തിൽ ഞാനും നിങ്ങളും ഒരു ദൈവഭയത്തിലായി ജീവിക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് എന്നെ കാണുന്നു, നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട്. നാം ഏതവസ്ഥയിലായിരുന്നാലും അവിടെ കർത്താവ് വരും. അപ്പോസ്തല പ്രവൃത്തി 16:19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 16:19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കർത്താവിൻ്റെ ദാസൻ കാരാഗ്രഹത്തിൽ വീണ ഒരു അനുഭവത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നു. അവിടെ വായിക്കുന്നത്, യഹൂദന്മാരായ ഈ മനുഷ്യർ നമ്മുടെ പട്ടണത്തെ കലക്കി റോമാക്കാരായി നമുക്ക് അംഗീകരിപ്പാനും അനുസരിപ്പാനും ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പരച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി കാരാഗ്രഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാൽപ്പാൻ കൽപ്പിച്ചു. വായിക്കുന്നത്, പൗലോസും ശീലാസും രണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ. അവിടെ ഒന്നാമത്തെ ഭാഗത്ത് വായിച്ചത്, വെളിച്ചപ്പാടത്തിയായ ഒരു സ്ത്രീയെ വലിയവനായി ദൈവത്തിൻ്റെ വചനമറിയിച്ച് അവൾ മാനസാന്തരത്തിലേക്ക് വന്ന്, അവൾ ചെയ്തു വന്ന പ്രവൃത്തിയെല്ലാം വിട്ട് അവർ കർത്താവിൻ്റെ വഴിയിൽ നടന്നപ്പോൾ അവളെ വിറ്റ് കാശാക്കിയിരുന്ന ഒരു ജനസമൂഹം അന്നുണ്ടായിരുന്നു. ഇന്നും അങ്ങനെയാണല്ലോ, ഭിക്ഷക്കാര് കിട്ടുന്ന പൈസയൊന്നും അവരുടെ വീട്ടിലേക്ക് പോകുകയല്ല, അവരെ വിറ്റ് കാശാക്കുന്ന ഒരു സമൂഹം ആയിക്കോട്ടെ. ഇവിടെ അങ്ങനെയുള്ള ഒരു ജനസമൂഹ രംഗത്തിലേക്ക് വരികയും അതിന് കാരണക്കാരായ കർത്താവിൻ്റെ ദാസന്മാരെ പിടിച്ച് വസ്ത്രമുരിഞ്ഞ് അവരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അങ്ങനെയല്ല ഉപദ്രവിച്ച് അവരെ കാരാഗ്രഹത്തിലാക്കുന്നു. മാത്രമല്ല, നിയമം വരുന്നത് ഏതെല്ലാം വിധത്തിൽ അവരെ സംരക്ഷിക്കാമോ സൂക്ഷിക്കാമോ അങ്ങനെയെല്ലാം അവരെ സൂക്ഷിക്കണം. ഒരു കാരണവശാലും അവർ രക്ഷപ്പെടരുത്, പുറത്തേക്ക് പോകരുത്.
അങ്ങനെ ഒരു വലിയ കാവലിനുള്ളിൽ ദൈവത്തിൻ്റെ ദാസന്മാർ അന്ന് രാത്രി ആയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസന്മാർ ആ കാവലിനുള്ളിലായിരുന്നപ്പോൾ പല വാതിലുകൾ പുറത്തേക്കുണ്ട്, അതെല്ലാം ഭദ്രമായി പൂട്ടിയിട്ടുണ്ട്. കുണ്ടറയിലാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ളറയിൽ, അവിടെ നിന്ന് ഒരു കാരണവശാലും പുറത്തേക്ക് ഓടി രക്ഷപ്പെടരുത്. പട്ടാളക്കാർ ഓരോ വാതിലിലും കാവിൽ നിൽപ്പുണ്ട്. പുറത്തേക്ക് മെയിൻ വാതിലിൽ അനേക പട്ടാളക്കാർ നിൽപ്പുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയില്ല. മാനുഷികമായ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ, പൗലോസും ശീലാസിൻ്റെയും ജീവിതം അവിടെ അവസാനിച്ചു. അവർക്കിനിയും പ്രവർത്തിക്കുവാനോ ജീവിക്കുവാനോ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാനോ കഴിയില്ല, തീർന്നു, ഫിനിഷ്. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. എന്തായാലും അന്ന് രാത്രി അവിടെ എന്താ സംഭവിച്ചത്? അവിടെ വായിക്കുന്നത്, ആ കാരാഗ്രഹത്തിൽ അവരുടെ ശരീരം ചങ്ങലയിട്ട് മുറുക്കിയിട്ടുണ്ട്, കാലും കൈയും ബന്ധനസ്ഥനാണ്, എങ്കിലും അവർ അർദ്ധരാത്രിയിൽ പാടി ദൈവത്തെ സ്തുതിച്ചു. അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരും കാരാഗ്രഹത്തിൻ്റെ പ്രമാണിയും അവരെല്ലാം കേൾക്കുകയാണ്, ഇവരെന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് പാടുന്നത്. ചില മണിക്കൂറുകളായി കർത്താവിൻ്റെ ദാസന്മാർ അവിടെ പാടി ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നടക്കുമെന്ന് കരുതിയിട്ടല്ല അവർ പ്രാർത്ഥിക്കുന്നത്. അവർ പറയാണ്, ഞങ്ങളിവിടെ അവസാനിച്ചാലും ഇവിടെ മരിച്ചാലും ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കും, ഞങ്ങൾ സ്തോത്രം ചെയ്യും. സ്നേഹിത, ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ പ്രതിസന്ധികൾ നാം അറിയാതെയോ അറിഞ്ഞോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അനേക രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നനച്ചിരിക്കാത്ത അപകടങ്ങൾ കടന്നു വരുമ്പോൾ, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ മനസ്സുണ്ടോ? ദൈവത്തോട് നന്ദി പറയുവാൻ മനസ്സുണ്ടോ? ദൈവമേ, ഈ കഷ്ടതയിലൂടെ നീ എന്നെ കടത്തിവിട്ടതിന് നിനക്ക് നന്ദി. കേൾക്കുമ്പോൾ പുച്ഛഭാവം തോന്നാം, കഷ്ടതയിലിരിക്കുമ്പോൾ ദൈവത്തെ പാടാൻ കഴിയുമോ? അതാണ് ഒരു ദൈവബൈലിൻ്റെ പ്രത്യേകത. കാരണം ഓരോ കഷ്ടതയിലൂടെയും ദൈവം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മഹത്വമുണ്ട്, അത് തിരിച്ചറിയാനായിട്ട് കഴിയണം. മോശ കർത്താവിനോട് ചോദിച്ചു, ഞാനിവിടെ നിന്ന് മിസ്രയീമിലേക്ക് പോകുമ്പോൾ നിന്നെ അയച്ചതാരാണെന്ന് ചോദിക്കുന്നൊരു ദൈവമുണ്ട്, അപ്പോൾ ഞാൻ അവനോട് നിന്റെ പേരെന്തു പറയണം എന്ന് ചോദിച്ചപ്പോൾ, വലിയവനായ ദൈവം മുൾപ്പടർപ്പിൻ്റെ അഗ്നിയുടെ നടുവിൽ നിന്ന് വെളിപ്പെടുത്തി, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതെ, ഞാനെന്ന് പറയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ്, എന്നെ പോലെ മറ്റാരുമില്ല. ആ സത്യ ദൈവമാണ് നിന്നെ അയക്കുന്നത്. പൗലോസ് അല്ല, ശൗൽ ദൈവത്തിൻ്റെ ആ വലിയ വെളിച്ചത്തിന് മുമ്പിൽ വീണ് തറയിൽ വീണപ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് അവൻ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? കർത്താവിൻ്റെ മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ഓരോ പ്രതിസന്ധിയുടെ മധ്യങ്ങളിലും ഓരോ ന്യായവിധിയുടെ മധ്യത്തിലും കർത്താവ് വെളിപ്പെടുത്തി ഞാൻ ആരാണ് എന്ന്. ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ 10 ബാധകൾ ആ ദേശത്ത് ദൈവം ന്യായം വിധിച്ചു. മിസ്രയീം ദേശത്തിന്മേൽ 10 അതികഠിനമായ വ്യാധി. അതായത് ഓരോ ബാധകളിലൂടെ ജീവനുള്ള ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. 9 ബാധകൾ അയച്ചിട്ടും ഈ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാതിരുന്ന ഫറവോനെയും സൈന്യത്തെയും 10-ാമത്തെ അതികഠിനമായ ന്യായവിധി, ആദിജാതന്മാരെ കൊന്നുകളയുന്ന അതിഭയാനകരമായ ഒരു ന്യായവിധിയെ ആ ദേശത്തിന്മേൽ അയച്ച് ഞാൻ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തി. ജീവനുമേൽ അധികാരമുള്ള ഞാനാണ് എന്ന് വെളിപ്പെടുത്തി. ഇനിയും അത് അന്ന് രാത്രിയിൽ അത് കണ്ടിട്ടും മനസ്സിലാകാതിരുന്ന ഫറവോനെയും കൂട്ടരെയും ആ ചെങ്കടലിൻ്റെ അടിയിൽ മൂക്കിക്കളഞ്ഞ് പൂർണ്ണമായി നശിപ്പിച്ചിട്ട് സമ്പൂർണമായി ന്യായം വിധിക്കുവാൻ, തിരിച്ചൊരു മടങ്ങിവരമില്ലാതെ നശിപ്പിക്കുവാൻ അധികാരമുള്ളൊരു ദൈവമാണ് ഞാനെന്ന് അന്ന് വലിയവനായ ദൈവം വെളിപ്പെടുത്തി. ഇനിയും തീർന്നില്ല. മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നവൻ മാത്രമല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ ആ മരുഭൂമി യാത്രയിൽ, 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ ആ പാപം ചെയ്ത സകല ഇസ്രായേൽ ജനത്തെയും ഒരു തലമുറയെ മുഴുവൻ അവിടെ നിന്ന് യാത്ര തിരിച്ചവരിൽ യോശുവയും കാലേബും ഒഴിച്ച സകല ജനത്തെയും അവർ പാപം ചെയ്തതുകൊണ്ട്, പിറുപുറുത്തതുകൊണ്ട്, ദൈവത്തിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ട്, വിഗ്രഹാരാധന നടത്തിയതുകൊണ്ട് മരുഭൂമിയിൽ നശിപ്പിച്ചു കളഞ്ഞ് അടുത്ത തലമുറയെ കനാൻ നാട്ടിലെത്തിച്ചിട്ട് വെളിപ്പെടുത്തി, ഞാൻ ന്യായം വിധിക്കുന്ന ദൈവമാണ്, ഞാൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. സ്നേഹിത, ഈ ലോകത്തിൽ ദൈവം വെളിപ്പെടുത്തും, നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തും. ഞാനും നിങ്ങളും ദൈവത്തെ ഭയപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലൂടെ, നമ്മുടെ തലമുറകളുടെ ജീവിതത്തിലൂടെ ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തും. പക്ഷേ അത് കഠിനമായ ഒരു വസ്തുത തന്നെയായിരിക്കും, വേദനാജനകമായിരിക്കും, സഹിക്കാൻ കഴിയാത്ത അനുഭവങ്ങളായിരിക്കും. എന്നാൽ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ, ജീവിതത്തിലൂടെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി ലോകത്തിൽ ജീവിക്കാൻ കഴിയും. നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്?
എൻ്റെ രഹസ്യ പരസ്യ ജീവിതം എങ്ങനെയാണ്? ഇവിടെ നോക്കുക, കർത്താവിൻ്റെ ദാസന്മാരെ കാരാഗ്രഹത്തിലിട്ടു. ഞാനിങ്ങനെ പറയട്ടെ, മനുഷ്യൻ അടച്ചു പൂട്ടിയ വാതിലുകളൊന്നും ദൈവത്തിന് അടയ്ക്കപ്പെട്ടിട്ടുള്ളതല്ല. അത് തുറക്കുവാൻ ദൈവത്തിന് ഒരു പ്രയാസവുമില്ല. മനുഷ്യൻ അടച്ച എത്ര വലിയ വാതിലുകളും കർത്താവിൻ്റെ ഒരു വാക്കിന് മുമ്പിൽ തുറന്നു പോകും. എന്നാൽ ദൈവം അടച്ച ഒരു വാതിൽ, അത് തുറക്കുവാൻ ഒരു വ്യക്തിക്കും അധികാരവും അവകാശവുമില്ല. നോഹയെ പട്ടകത്തിൽ കയറ്റി യഹോവ വാതിലടച്ചു. ആ പട്ടകത്തെ ഉണ്ടാക്കിയ ആശാരിമാരും മേശിരിമാരും പോലും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സാധിച്ചില്ല. കാരണം അടച്ചത് കർത്താവാണെങ്കിൽ അടയ്ക്കാൻ തുറക്കുവാൻ ഒരു മനുഷ്യനും അവിടെ അധികാരമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു തരുന്നത് ദൈവമാണെങ്കിൽ അത് അടയ്ക്കുവാനും ഒരുവനും മനുഷ്യനും കഴിയുകയില്ല ഈ ലോകത്തിൽ. സ്തോത്രം. എനിക്ക് വേണ്ടി വാതിലുകളെ തുറന്നു തരുന്നൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി വഴികളെ തുറന്നു തരുന്നൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി ജോലി ഒരുക്കുന്നൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി വിദ്യാഭ്യാസം ഒരുക്കുന്നൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി സാമ്പത്തികം തുറന്നു തരുന്നൊരു ദൈവമുണ്ട്. എനിക്ക് ഭവനം തരുന്നൊരു ദൈവമുണ്ട്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം തുറന്നു തരുന്നൊരു ദൈവമുണ്ട്. ദൈവമാണത് തുറന്നതെങ്കിൽ അതടയ്ക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. എന്നാൽ ലോകമാണ് തുറന്നു തന്നതെങ്കിൽ, ഈ ലോക മനുഷ്യനാണ് തുറന്നു തന്നതെങ്കിൽ അത് താനേ അടയും, അവർ തന്നെ അടയ്ക്കും. കാരണം മനുഷ്യൻ അങ്ങനെയാ, ലോകം അങ്ങനെയാ. ഒരു വാതിൽ തുറന്നു തന്ന 100 വാതിൽ തിരിച്ചു തുറക്കുവാൻ അവരാഗ്രഹിക്കും. എന്നാൽ കർത്താവ് തുറന്നു തന്നാൽ അതടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. വീണ്ടും വീണ്ടും നമുക്ക് വേണ്ടി വാതിലുകളെ തുറന്ന് തന്നുകൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അവിടെ വായിക്കുന്നത്, അവിടെ കാരാഗ്രഹ പ്രമാണി വലിയൊരു കാവൽ അവിടെ ചെയ്തു. കാലും കൈയും ചങ്ങലയിട്ട് പൂട്ടി. വലിയൊരു കാവൽ അവിടെ ഉണ്ടായിരുന്നു. ജയിലിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. പട്ടാളത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. അവരെ വളരെ അടിച്ച് മുറിവേൽപ്പിച്ചിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. മാത്രമല്ല, വസ്ത്രം പരിച്ചുരിഞ്ഞ് നഗ്നത അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം അവരനുഭവിക്കുക. പക്ഷേ അവരെപ്പോഴും അതോർത്ത് വിഷമിക്കുന്നില്ല. ജീവനുള്ള ദൈവത്തെ പാടി സ്തുതിക്കുക. പ്രതിസന്ധികളുടെ മധ്യത്തിലും വേദനയുടെ മധ്യത്തിലും ഹൃദയത്തെ ശരീരത്തെ കാർന്ന് തിന്നുന്ന വേദനയുടെ മധ്യത്തിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം. നിൻ്റെ ഈ നഗ്നത മാറും, നിൻ്റെ ഈ അടിയുടെ വേദനകൾ മാറും. ഒരു നിമിഷങ്ങൾക്കുള്ളിൽ ഇതെല്ലാം നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറും. നിൻ്റെ കയ്യിലുള്ള ചങ്ങലകൾ അഴിഞ്ഞു വീഴും. നിൻ്റെ കാലിൻ്റെ ബന്ധനം മാറും. നിനക്ക് വേണ്ടി അടച്ചു വച്ചിരിക്കുന്ന സകല വാതിലുകളും ദൈവം തുറക്കും. നിന്നെ സൂക്ഷിക്കുവാൻ നിർത്തിയിരിക്കുന്ന സകല പട്ടാളക്കാരും ഉറങ്ങിപ്പോകും. അവരെല്ലാം നിഷ്ക്രിയരായിപ്പോകും. കർത്താവും നീയും മാത്രം അത്ഭുതം പ്രവർത്തിക്കുന്നൊരു നിമിഷം നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. അന്ന് അർദ്ധരാത്രിയിൽ അവിടെ വായിക്കുന്നത്, അന്ന് അർദ്ധരാത്രിയിൽ അവർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, എന്താ അവിടെ മാത്രം വലിയൊരു ഭൂകമ്പമുണ്ടായത്? ഭൂകമ്പം അങ്ങോ ഇങ്ങോ മാറിപ്പോകാഞ്ഞ എന്താണ്? കാരാഗ്രഹം ഇരിക്കുന്ന അതേ സ്ഥലത്ത് ആ ഭൂകമ്പമുണ്ടായതിൻ്റെ കാരണം എന്താണ്? ഒറ്റ കാരണം, ദൈവത്തിന് തൻ്റെ ജനത്തെ തൻ്റെ ദാസന്മാരെ വിടുവിക്കണം. ഞാനിങ്ങനെ പറയട്ടെ, മനുഷ്യൻ മനുഷ്യനെ ആയുധമായി ഉപയോഗിക്കും. മനുഷ്യൻ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളെ ആയുധമായി ഉപയോഗിക്കും. എന്നാൽ ദൈവം പ്രകൃതിയെ ഉപയോഗിക്കും. ദൈവം ഭൂമിയെ ഉപയോഗിക്കും. ദൈവം ഈ പ്രപഞ്ചത്തെ ഉപയോഗിക്കും. ദൈവം കാറ്റിനെയും കടലിനെയും ഇടിയെയും മഴയെയും മിന്നലിനെയും ഭൂമിയെയും ഉപയോഗിക്കും. അത് തടുക്കുവാൻ മനുഷ്യ നിനക്ക് സാധിക്കുമോ? അതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം. മനുഷ്യൻ മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളെ ഉപയോഗിക്കുമ്പോൾ ദൈവം ആകാശത്തെ ഇളക്കും. ഇന്ന് ലോകം കണ്ടുപിടിച്ചിരിക്കുന്ന ന്യൂക്ലിയർ ആയുധങ്ങൾ, അണുബോംബുകൾ, അങ്ങനെയുള്ള വലിയ വലിയ ആയുധങ്ങൾ മനുഷ്യനതെടുത്തിട്ട് പൊട്ടിക്കാം, പൊട്ടിച്ചോളൂ. പക്ഷേ ദൈവം ഒരു ഇടി വെട്ടിച്ചാൽ അതിൻ്റെ മുമ്പിൽ നിനക്ക് നിൽക്കാനായിട്ട് കഴിയുമോ? ദൈവം ഭൂമിയോട് കൽപ്പിച്ചാൽ അത് പിളർന്നു മാറും, നിനക്ക് അടയ്ക്കാനായിട്ട് കഴിയുമോ? ദൈവം ഭൂമിയോട് കൽപ്പിച്ചാൽ അത് നിന്ന സ്ഥലത്തു നിന്ന് കിടുകിട വിറയ്ക്കും, കുലുങ്ങും, പൊട്ടിത്തെറിക്കും. നിനക്ക് അടയ്ക്കാനായിട്ട് പിടിച്ചു നിർത്താൻ കഴിയുമോ? ദൈവം ഇന്ന് പ്രപഞ്ചത്തെ ഇളകിയിരിക്കുക, മഴ പെയ്യട്ടെ എന്ന് കൽപ്പിക്കുന്നു, തകർത്തു പെയ്യുന്നു. നിനക്ക് അടച്ചു നിൽക്കാൻ കഴിയുമോ? ഒരു ബാധയെ ഭൂമിയിലേക്ക് കടന്നു വന്നു, നിനക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞോ സഹോദര? കഴിഞ്ഞോ മനുഷ്യ? കഴിയുകയില്ല. കാരണം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ വിജയം നേടാൻ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുവാൻ ആർക്കും കഴിയുകയില്ല. സകലരും ആ ന്യായവിധിയിൽ വീണ് മരണം മരിച്ചുവെന്ന് വരാം. ഇവിടെ ദൈവത്തെ ഭയപ്പെടണം. ഇവിടെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ ഭയം. ദൈവത്തെ ഭയപ്പെടണം. കാരണം ജീവനുള്ള കർത്താവ് യേശു ക്രിസ്തുവൻ ജീവിക്കുന്ന ദൈവമാണ്. ആ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആർക്കുമൊന്നും ചെയ്യാൻ കഴിയാതെ കാരാഗ്രഹ പ്രമാണിയും പട്ടാൾക്കാരും ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. ആ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആ ജയിലിൻ്റെ അടിത്തറ ഒന്ന് ഇളകി,
അടിത്തറയൊന്ന് ഇളകി, അവരുടെ കയ്യിലിടുന്ന ചങ്ങല അഴിഞ്ഞ് താഴെ വീണു, വാതിലുകളെല്ലാം തുറന്നുപോയി. വലിവനായ ദൈവം അവരെ അവിടെ നിന്ന് തട്ടി വിളിച്ച് പുറത്തേക്ക് പറഞ്ഞയക്കുകയാണ് രക്ഷപ്പെടുവാൻ. സ്നേഹിത, നമ്മെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ നമ്മെ വിട്ടുപോകും, നമ്മെ അലട്ടുന്ന മാനസിക സംഘർഷങ്ങൾ നമ്മെ വിട്ടുപോകും, നമ്മെ അലട്ടുന്ന ശാരീരിക പ്രശ്നങ്ങൾ നമ്മളെ വിട്ടുപോകും, നമ്മുടെ കടബാധ്യതകൾ മാറും. പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നിനക്കൊന്ന് മടങ്ങി വരാൻ കഴിയുമോ? കർത്താവ് നമ്മുടെ കടം തീർക്കുന്നവനും നമ്മുടെ ആവശ്യങ്ങളെ നിർവഹിക്കുന്നവൻ മാത്രമല്ല. എന്നാൽ കർത്താവ് കടം തീർക്കുമല്ലോ, എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിർവഹിക്കും, അതുകൊണ്ട് അങ്ങ് വിശ്വസിച്ചേക്കാം. അങ്ങനെ വിശ്വസിക്കരുത്. കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ച് തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് നമുക്ക് വേണ്ടി തുറന്നു തന്ന ജീവനുള്ള പുതുവഴി, സൗജന്യമായ വഴി, കേവലമൊരു വിശ്വാസത്താൽ ആ വലിയ വീണ്ടെടുപ്പിലേക്ക് കടന്നു വരുവാൻ കർത്താവ് അവസരം തന്നപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക്, ജഡത്തിൻ്റെ ഇഷ്ടങ്ങളിലേക്ക്, കണ്ണിൻ്റെ ഇഷ്ടങ്ങളിലേക്ക്, നാവിൻ്റെ ഇഷ്ടങ്ങളിലേക്ക്, ശരീരത്തിൻ്റെ സുഖങ്ങളിലേക്ക് നീ വഴിമാറിപ്പോകാതെ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ നിൻ്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് കർത്താവെ നീയാണ് എൻ്റെ ദൈവം, ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്, ഞാൻ പാപത്തിൽ മരിച്ചാൽ നിത്യ നരകത്തിൽ പോകും, അത് വേണ്ട, എനിക്ക് നിന്നെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചുകൊണ്ട് കർത്താവ് ഇന്ന് മുതൽ എനിക്ക് നിന്നെ ആവശ്യമാണ്, ഇന്ന് മുതൽ ഞാൻ അങ്ങേ എൻ്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നു, എന്നെ അവിടുത്തെ മകനായി മകളായി സ്വീകരിക്കണമെന്ന സമർപ്പണ പ്രാർത്ഥനയോടെ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ അവൻ കടന്നു വരും എന്ന് മാത്രമല്ല നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കും. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറയത്തക്ക നിലയിൽ നിന്റെ പ്രതിസന്ധികളെല്ലാം മാറും, നിന്റെ പ്രയാസങ്ങളെല്ലാം മാറും, നീ കരയുന്നത് മാറും, നിന്റെ വേദനകൾ മാറും. കാരണം കടന്നു വന്നത് കർത്താവാണെങ്കിൽ നിനക്ക് വേണ്ടി അവൻ വാതിലുകളെ തുറന്നു തരും, കടന്നു വന്നത് വലിയവനായ ദൈവമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അവൻ അത്ഭുതം ചെയ്യും, കടന്നു വന്നത് യേശു ക്രിസ്തുവാണെങ്കിൽ നിന്റെ ശരീരത്തെ തൊട്ട് നിന്റെ രോഗത്തെ അവൻ മാറ്റും. താല്പര്യമാണോ? സമർപ്പണമാണോ? ഇവിടെ ഇതാ, ദൈവദാസന്മാരെ ദൈവം വിടുവിച്ചു. അവരോടിപ്പോയില്ല, അവരവിടെ തന്നെ നിന്നു. കാര്യഗ്ര പ്രമാണി തന്നെ തന്നെ കൊല്ലുവാൻ നോക്കി. ഇനി ഞാൻ ജീവിക്കുന്നത് എന്തിനാണ്? പൗലോസ് പറഞ്ഞു, ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെയുണ്ട്. അന്ന് രാത്രി കാര്യഗ്ര പ്രമാണിക്ക് ഒരു കാര്യം മനസ്സിലായി, അവർ വിശ്വസിക്കുന്ന ദൈവം, പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ദൈവം, അവർ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, അവൻ ജീവനുള്ള ദൈവമാണ്, അവന് പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമാണ്, സകലതും അറിയുകയും കാണുകയും ചെയ്യുന്ന ദൈവമാണ്, ഞങ്ങളെക്കാളേറെ, റോമൻ സൈന്യത്തെക്കാളേറെ ശക്തിയുള്ളവനാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളുടെ ദൈവത്തെ എനിക്ക് ആവശ്യമാണ്, നിങ്ങളുടെ ദൈവത്തെ എനിക്ക് വേണം. അന്ന് രാത്രിയിൽ കാര്യഗ്ര പ്രമാണിയും കുടുംബവും കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ ഹൃദയങ്ങളിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചു. ഒരു വലിയ വീണ്ടെടുപ്പ്, ഒരു വലിയ പുതുക്കം. സ്നേഹിത, ആ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവം കടന്നു വന്നാൽ സകല പ്രതിസന്ധികളും മാറി ഒരു പുതിയ മനുഷ്യനായി പ്രത്യാശയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു നല്ല ജീവിതം നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, കുടുംബം അനുഗ്രഹിക്കപ്പെടും. കാരണം വന്നത് ദൈവമാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് വേഗം മടങ്ങി വരാനായിട്ട് പോവുകയാണ്. ആ വരവിങ്കിൽ, ആ കാഹളനാദം ധനിക്കുമ്പോൾ, അന്ത്യ കാഹളനാദത്തിങ്കിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ അവൻ്റെ വരവിൽ രൂപാന്തരപ്പെട്ടവനോടുകൂടെ എടുക്കപ്പെടുമ്പോൾ, സ്നേഹിത, തള്ളപ്പെട്ടു പോകരുതേ, തള്ളപ്പെട്ടു പോകരുതേ. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടാകണം. ആ പ്രത്യാശയോടെ, ആ ലക്ഷ്യത്തോടെ, ആഹ്വാനത്തോടെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ശ്രേഷ്ഠമായ സന്ദർഭത്തിനായിട്ട് ഞങ്ങളിങ്ങെ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എന്ന് അപ്പൊസ്തലനായ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിതത്തിലൂടെ ഇന്ന് ഞങ്ങൾ കാണുകയായിരുന്നു. തൻ്റെ ജനത്തിൻ്റെ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും, തൻ്റെ ജനത്തിൻ്റെ ഏത് കഷ്ടതയുടെ മുമ്പിലും, തൻ്റെ ജനത്തിൻ്റെ ഏത് കണ്ണുനീരിൻ്റെ മുമ്പിലും ഓടി വരുന്നൊരു ദൈവം, അവരെ വിടുവിക്കുന്ന ദൈവം, മനുഷ്യൻ അടച്ചതിനെ തുറന്ന് മനുഷ്യന് കഴിയാത്തത് സാധിപ്പിക്കുവാൻ കടന്നു വരുന്നൊരു നല്ല ദൈവം അവിടുന്നാണെന്ന് ഞങ്ങൾ കേട്ടു. ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവർ അനേക നിലയിലുള്ള പ്രതിസന്ധികളും കണ്ണുനീരും നിരാശയുമുണ്ട് കർത്താവേ. മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത മാനസിക വേദന അവനനുഭവിക്കുന്നുണ്ട്. മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, സാമ്പത്തിക വിഷയങ്ങളെ ഓർത്ത്, ജോലി ഓർത്ത്, വിദ്യാഭ്യാസം ഓർത്ത്, ശരീരത്തിൻ്റെ രോഗത്തെ ഓർത്ത് നിലവിളിക്കുന്ന ഒരു സമൂഹം എൻ്റെ മുമ്പിലുണ്ട്. യെസ്, ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച ചില പ്രിയപ്പെട്ടവരുണ്ട്. ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കൊല്ലണം അല്ലെങ്കിൽ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്.
ജീവിതം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ പുറകിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ടാകാം. ഇന്ന് രാത്രി, ഇന്ന് പകല് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവേ, അവരുടെ ഹൃദയത്തിൽ ഇവിടുന്ന് തുടരണമേ. അങ്ങ് മാത്രം ജീവനുള്ള ദൈവമാകിയാൽ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ന്യായവിധിയുടെ മുമ്പിൽ രക്ഷപ്പെടുവാൻ ആർക്കും കഴിയില്ല എന്ന് ഞങ്ങൾ കേട്ടു. മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല എന്ന് പറഞ്ഞു. കർത്താവെ, ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ നന്മ കണ്ട് നല്ലൊരു ക്രിസ്തീയ ജീവിതം, പ്രത്യാശ നിറഞ്ഞൊരു ജീവിതം, യേശുവുള്ളൊരു ജീവിതം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അനേക പ്രതിസന്ധികളുണ്ട്, പക്ഷേ ക്രിസ്തുവിനെ കണ്ടതോടുകൂടെ അത് മാറിയെന്ന് പറഞ്ഞ് നല്ലൊരു സാക്ഷ്യം, നല്ലൊരു ജീവിതം, നല്ലൊരു വ്യക്തിത്വം ദൈവം ഓർക്കു കൊടുക്കണമേ. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അവരുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുവാൻ ദൈവം കൃപ നൽകണം. അവരുടെ പാപിയാന്നുള്ള ബോധ്യം അവിടുന്ന് നൽകണമേ. അവരുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിപ്പാനിടയാകണം. കർത്താവ്, അങ്ങനെ ആരെങ്കിലും ചെയ്തുവെങ്കിൽ അവർ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് തന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് സ്തോത്രം. ഗാനങ്ങൾ ആലപിച്ച മറ്റു ചുമതല വഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. കാൽവരുന്നാഥ് മിനിസ്ട്രി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുന്നു, അതിനായിട്ട് സ്തോത്രം. തുടർന്നും അനുഗ്രഹമായിട്ട് തന്നെ മുമ്പോട്ട് പോകുവാൻ ഇടയാകണമേ. പ്രാർത്ഥന കേട്ട നിന്നെ നന്ദി. ദൈവം പ്രവർത്തിക്കണം. അടുത്ത ആഴ്ചയിലും വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ശുശ്രൂഷകളെ ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. അങ്ങനെ വരവെങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാം എന്ന പ്രത്യാശയോടെ ആയിരിക്കട്ടെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും സ്നേഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. യാചിക്കും മുൻപേൻ ആവശ്യങ്ങൾ
അറിയുന്ന സ്വർഗീയ താതനവൻ പേർ ചൊല്ലി വിളിച്ചായ എൻ യേശുവിൽ എൻ ഭാരമെല്ലാം ഞാൻ വെച്ചിടുമേ പേർ ചൊല്ലി വിളിച്ച എൻ യേശുവിൽ എൻ ഭാരമെല്ലാം ഞാൻ വെച്ചിടുമേ എന്നും എൻ ഭാരമെല്ലാം ഞാൻ വെച്ചിടുമേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് എൻ്റെ യാചനയ്ക്കുത്തരം നൽകിടുന്നു കേൾക്കുന്ന ദൈവമുണ്ട് എൻ്റെ യാചനയ്ക്ക്.
ഉത്തരം